ശബരിമലയിൽ ഇന്ന് രാവിലെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. സന്നിധാനത്ത് നിന്നും അനുമോദിച്ചിരുന്നു അനുമോദം. മണ്ഡലപൂജയോടനുബന്ധിച്ച് തിരക്ക് കൂടി വരികയാണോ? അപർണ, ഇന്ന് നല്ല രാവിലെ മുതൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തരുടെ ക്യൂ ശരംകുത്ത് വരെ നീണ്ടിരിക്കുന്നു. കഴിഞ്ഞ 4 ദിവസത്തിന് ശേഷമാണ് ഇത്രയും തിരക്ക് അനുഭവപ്പെടുന്നത്. തിരക്ക് പമ്പയിൽ നിന്നും ഭക്തജനങ്ങളുടെ ഒഴുക്ക് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല തിരക്ക് അനുഭവപ്പെടുമെന്ന് തന്നെയാണ് കണക്കാക്കേണ്ടത്. മണ്ഡലപൂജയ്ക്ക് ഇനി 1 ആഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. ആ സാഹചര്യത്തിൽ തിരക്ക് കൂടുന്നത് സ്വാഭാവികമാണെന്ന് നേരത്തെ തന്നെ വിലയിരുത്തലുണ്ടായിരുന്നു. മുൻപ് കഴിഞ്ഞ ആഴ്ചയിൽ 4 ദിവസം തിരക്ക് കുറഞ്ഞത് ഈ ദിവസങ്ങളിൽ തിരക്ക് കൂടിയേക്കുമെന്ന ആശങ്കയും അധികൃതർക്കുണ്ടാക്കിയിരുന്നു. എന്താണെങ്കിലും ഇവിടെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഉള്ളത് എന്നത് ഭക്തർക്ക് ആശങ്ക നൽകുന്നുണ്ട്. രാവിലെ ചെറിയ തോതിൽ ചാറ്റൽ മഴ പെയ്തിരുന്നു. മഴ പെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായും ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 1-4 മണിക്കൂറെങ്കിലും ക്യൂ നിന്നാൽ മാത്രമാണ് ഭക്തർക്ക് ദർശനം നടത്താനുള്ള സാഹചര്യമുള്ളത്. അപർണ, നന്ദി അനുമോദ്. ഭീകരബന്ധം ആരോപിച്ച് ഇറാഖ് ഉപരാഷ്ട്രപതിക്ക് അറസ്റ്റ് വാറന്റ്. പാർലമെന്റിന് സമീപം നടന്ന ബോംബാക്രമണ കേസിലാണ് സുന്നി നേതാവ് കൂടിയായ താരിഖ് അൽ ഹാഷ്മിക്ക് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് നൂറി അൽ മാലിക്കി നടപടി സ്വീകരിക്കുന്ന 2-ാമത്തെ സുന്നി നേതാവാണ് ഹാഷ്മി. കഴിഞ്ഞ മാസം 28-ന് പാർലമെന്റിന് സമീപം നടന്ന കാർ ബോംബ് സ്ഫോടനത്തിലെ ബന്ധമാരോപിച്ചാണ് പ്രമുഖ സുന്നി നേതാവ് കൂടിയായ ഉപരാഷ്ട്രപതി താരിഖ് അൽ ഹാഷ്മിക്ക് ഇറാഖ് സർക്കാർ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉപരാഷ്ട്രപതിയുടെ 3 അംഗരക്ഷകരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വാറന്റ് പുറപ്പെടുവിക്കുന്നതിന് തൊട്ടുമുൻപ് ഹാഷ്മി കുർദിസ്ഥാനിലേക്ക് കടന്നു. ഇറാഖ് പ്രസിഡന്റ് നൂറി അൽ മാലിക്കിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപടി സ്വീകരിക്കുന്ന 2-ാമത്തെ പ്രമുഖ സുന്നി നേതാവാണ് താരിഖ് അൽ ഹാഷ്മി. നേരത്തെ പാർലമെന്റിലെ ഇറാഖിയ ബ്ലോക്കിലെ പ്രമുഖനും ഉപപ്രധാനമന്ത്രിയുമായ മുത്തലീഖിനെ നൂറി അൽ മാലിക്കി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. നൂറി അൽ മാലിക്കി സദ്ദാമിനേക്കാൾ മോശം പ്രസിഡന്റാണെന്നും അഴിമതികാരനാണെന്നും മുത്തലീഖ് ആരോപിച്ചിരുന്നു. ഇതേ തുടർന്നായിരുന്നു നടപടി. ഉപപ്രധാനമന്ത്രിക്ക് പുറമെ ഉപരാഷ്ട്രപതിക്ക് അറസ്റ്റ് വാറന്റ് കൂടി പുറപ്പെടുവിച്ചതോടെ ഇറാഖിൽ പുതിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് രൂപമെടുത്തിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. മാസങ്ങൾ നീണ്ട ജനാധിപത്യ പ്രക്ഷോഭം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി അറബ് ലീഗ് മുന്നോട്ട് വെച്ച സമാധാന കരാറിൽ സിറിയ ഒപ്പിട്ടു. സിറിയൻ വിദേശകാര്യ സഹമന്ത്രി ഫൈസൽ അൽ മഗ്ദാദും അറബ് ലീഗ് അസിസ്റ്റന്റ് സെക്രട്ടറി അഹമ്മദ് ബിൻ ഹില്ലിയുമാണ് കെയ്റോയിൽ കരാർ ഒപ്പുവച്ചത്. 9 മാസം നീണ്ട ജനാധിപത്യ പ്രക്ഷോഭം അവസാനിപ്പിക്കാനായി അറബ് ലീഗ് മുന്നോട്ട് വെച്ച കരാർ അസദ് ഭരണകൂടം അംഗീകരിച്ചു. കരാർ അനുസരിച്ച് അറബ് ലീഗിന്റെ നിരീക്ഷകരെ സിറിയയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കും. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കാമെന്നും നഗരങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാമെന്നും സിറിയ നേരത്തെ സമ്മതിച്ചിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ അസദ് ഭരണകൂടം തയ്യാറായില്ല. പ്രക്ഷോഭകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തുടരുകയും ചെയ്തു. ഇക്കാര്യങ്ങളൊക്കെ നിരീക്ഷകർ പരിശോധിക്കും. ഉടൻ തന്നെ നിരീക്ഷക സംഘത്തെ സിറിയയിലേക്ക് അയക്കുമെന്ന് അറബ് ലീഗ് സെക്രട്ടറി ജനറൽ നബീൽ അൽ അറബി വ്യക്തമാക്കി. പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ സൈന്യത്തെ നിയോഗിച്ച സർക്കാർ നടപടിയെ തുടർന്ന് സിറിയയുടെ അറബ് ലീഗ് അംഗത്വം താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. സിറിയയ്ക്ക് മേൽ അറബ് ലീഗും വിവിധ രാജ്യങ്ങളും ഉപരോധവും ഏർപ്പെടുത്തി. 5000-ലധികം ആളുകൾ പ്രക്ഷോഭത്തിനിടെ മരിച്ചതായും ഇത് ആശങ്കയുണ്ടാക്കുന്നതാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ മേധാവി നവീ പിള്ളയും പറഞ്ഞിരുന്നു. സിറിയയ്ക്കെതിരെ ശക്തമായ നടപടികൾ ആവശ്യപ്പെട്ട് അറബ് ലീഗ് മന്ത്രിമാർ യു എൻ രക്ഷാസമിതിയെ സമീപിക്കാനിരിക്കെയാണ് സിറിയ സമാധാന കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. അതേസമയം നിരീക്ഷക സംഘത്തെ സ്വാഗതം ചെയ്യുന്നതായി സിറിയൻ വിദേശകാര്യമന്ത്രി വാലിദ് ഖുവാനം പറഞ്ഞു. അറബ് ലീഗിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതിനെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധക്കാർ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് കൊച്ചിയിൽ നൈറ്റ് ഷോപ്പിംഗ് ആഘോഷത്തിന് തുടക്കമായി. 6 ദിവസത്തേക്കാണ് ഫെസ്റ്റിവൽ. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കൊച്ചി നഗരത്തിൽ മാത്രമാണ് നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരുന്ന മെട്രോ നഗരത്തിന്റെ സംസ്കാരമാണ് ഇത്തരം ഷോപ്പിംഗ് ഫെസ്റ്റിവലുകളെന്ന് നൈറ്റ് ഷോപ്പിംഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മേയർ ടോണി ചമണി പറഞ്ഞു. കൊച്ചി പോലെ ഇന്ത്യയിൽ ഏറ്റവും അതിവേഗത്തിൽ വളരുന്ന ഒരു മെട്രോ നഗരം, അതിന് പുതിയ ജീവിത രീതി, പുതിയ സംസ്കാരം, ഇതെല്ലാം പുൽകാൻ ഇത്തരം വ്യാപാര മേളകളിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഈ നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഒരു വലിയ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുന്നത്. ജില്ലാ കളക്ടർ ഷേഖ് പരീദ്, MLA ഡൊമിനിക് പ്രസന്റേഷൻ, വാണിജ്യ വ്യാപാര മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നൈറ്റ് ഷോപ്പിംഗ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചിത്രകാരന്മാരുടെ കൂട്ടായ്മയും ഗാനമേളയും സംഘടിപ്പിച്ചു. മലബാറിലെ പര്യടനം പൂർത്തിയാക്കി ഏഷ്യാനെറ്റ് ന്യൂസ് ശാന്ത സംഘം വടക്കൻ കേരളത്തിലെത്തി. സ്നേഹത്തിന്റെ സന്ദേശവുമായി എത്തിയ ശാന്തയ്ക്ക് കണ്ണൂരിൽ വൻ വരവേൽപ്പാണ് ലഭിച്ചത്. കണ്ണൂരിലെ ചരിത്രപ്രസിദ്ധമായ സെന്റ് ആഞ്ചലോ കോട്ട സന്ദർശിച്ചുകൊണ്ടാണ് വടക്കൻ കേരളത്തിലെ ശാന്ത യാത്രയ്ക്ക് തുടക്കമിട്ടത്. പോർച്ചുഗീസുകാർ സ്ഥാപിച്ച കോട്ട സാന്താക്ലോസ് ചുറ്റി നടന്ന് കണ്ടു.
പിന്നീട് ചരിത്രമുറങ്ങുന്ന പയ്യാമ്പലം കടപ്പുറത്തേക്ക്. നിരവധി ജനനായകർ അന്ത്യവിശ്രമം കൊള്ളുന്ന പയ്യാമ്പലത്തെ കടപ്പുറത്തെത്തിയ സാന്റ നേതാക്കളുടെ സ്മൃതിമണ്ഡപങ്ങളിൽ സന്ദർശനം നടത്തി. സെന്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെത്തിയ സാന്താപ്പൂപ്പിനെ ആവേശത്തോടെയാണ് കുട്ടികൾ വരവേറ്റത്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ക്രിസ്മസ് സന്ദേശവുമായി വരുവാനായിട്ട് ഈ സ്കൂളിലേക്ക് വരുവാനായിട്ട് സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സാന്റ സംഘത്തോടൊപ്പം സനൂപ് ശശിധരൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. മാസികയുടെ പുറം ചട്ടയ്ക്ക് വേണ്ടി നഗ്നയായി പോസ്റ്റ് ചെയ്ത പാകിസ്ഥാനി നടി വീണ്ടും വിവാദത്തിൽ. വീണ മാലിക്കിനെ 3 ദിവസമായി കാണാനില്ലായിരുന്നു എന്ന വാർത്ത അവർ സ്വയം മെനഞ്ഞതാണെന്നാണ് സൂചന. December 16 മുതലാണ് വീണയെ കാണാനില്ലെന്ന വാർത്ത പരന്നത്. ഇവർ എവിടെയാണ് എന്നതിനെക്കുറിച്ച് നിറം പിടിപ്പിച്ച കഥകളും പിന്നാലെ പരന്നു. വീണ ബുർഖ ധരിച്ച് വാഗാ അതിർത്തിയിലൂടെ പാകിസ്ഥാനിലേക്ക് കടന്നുവെന്നായിരുന്നു ഒരു കഥ. ഇത് കെട്ടുകഥയാണെന്ന് പിന്നീട് തെളിഞ്ഞു. വീണ മുംബൈ നഗരത്തിനു പുറത്തെ ഒരു ഹോട്ടലിൽ ഉണ്ടെന്നാണ് ഒടുവിലത്തെ വിവരം. നഗ്നതാ പ്രദർശനത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ് ഇതെന്നാണ് വിശദീകരണം. പക്ഷേ ഈ കാണാതാവൽ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്ന് കരുതുന്നവരും കുറവല്ല. വീണ പ്രധാന കഥാപാത്രമാകുന്ന റിയാലിറ്റി ഷോ വരാനിരിക്കുന്നു. സ്വയംവർ എന്ന ഷോയിലൂടെ സ്വയംവരത്തിന് തയ്യാറെടുക്കുകയാണ് വീണ. ഷോയ്ക്ക് പ്രേക്ഷകരെ കൂട്ടാൻ എരിവും പുളിയുമുള്ള പുതിയൊരു വിവാദം സൃഷ്ടിക്കുകയായിരുന്നുവെന്നാണ് ബോളിവുഡിലെ സംസാരം. വീണ മുമ്പുണ്ടാക്കിയ വിവാദങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് അവിശ്വസനീയവുമല്ല. പാകിസ്ഥാൻ ബൗളർ മുഹമ്മദ് ആസിഫിന്റെ കാമുകിയായിരിക്കെ അയാൾക്കെതിരെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് മൊഴി കൊടുത്ത സംഭവം, ഏറ്റവും ഒടുവിൽ ഒരു മാസികയുടെ കവർ പേജിന് വേണ്ടി നഗ്നയായി പോസ്റ്റ് ചെയ്തത്, ഇതെല്ലാം വീണയെ വാർത്തയിലെത്തിച്ചിരുന്നു. ശ്രദ്ധ നേടാനുള്ള മറ്റൊരു നാടകമായിരിക്കാം കാണാതാവലും. എന്നാൽ ഈ വാദം വീണയോട് അടുപ്പമുള്ളവർ തള്ളിക്കളയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, മുംബൈ. അന്തർ സർവകലാശാല അത്ലറ്റിക് മീറ്റ് വാർത്തകളിലേക്ക്. അന്തർ സർവകലാശാല മീറ്റ് 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പോയിന്റ് നില ഇപ്രകാരമാണ്. 1ാം സ്ഥാനത്ത് 3 സ്വർണവും 27 പോയിന്റുമായി പഞ്ചാബി സർവകലാശാല. 2ാമത് 18 പോയിന്റുമായി രോഹ്തക് MD യൂണിവേഴ്സിറ്റി. 2 സ്വർണം 2 വെള്ളി 3ാം സ്ഥാനത്ത് MG യൂണിവേഴ്സിറ്റിയാണ്. 19 പോയിന്റ്, 2 സ്വർണം 1 വെള്ളി 3 വെങ്കലം. 4ാം സ്ഥാനത്ത് മാംഗ്ലൂർ സർവകലാശാല, 2 സ്വർണം. അന്തർ സർവകലാശാല അത്ലറ്റിക് മീറ്റ് 4ാം ദിവസത്തേക്ക് കടക്കുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 17ാം സ്ഥാനത്താണ്. അതേസമയം മഹാത്മാഗാന്ധി സർവകലാശാലയുടെ മുന്നേറ്റത്തിനും സ്വരാജ് മൈതാനം സാക്ഷ്യം വഹിച്ചു. പട്യാല പഞ്ചാബി സർവകലാശാലയാണ് പോയിന്റ് പട്ടികയിൽ മുന്നിൽ. കൂടുതൽ വിവരങ്ങളുമായി മംഗളൂരുവിൽ നിന്ന് പ്രിൻസ് പാങ്ങടം ചേരുന്നു. പ്രിൻസ്, ഇന്നത്തെ ഇനങ്ങൾ എന്തൊക്കെയാണ്? പോയിന്റ് നില മാറിമറിയാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏറെ പ്രതീക്ഷ വെക്കുന്ന ദിവസമാണെന്ന്. ഏതാണ്ട് 8 ഫൈനൽ മത്സരങ്ങളാണ് നടക്കുന്നത്. ഒപ്പം തന്നെ MG സർവകലാശാലയും ഈ ഇനങ്ങളിൽ 4 ഇനത്തിൽ സ്വർണം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ കാലിക്കറ്റിനെയും പഞ്ചാബി യൂണിവേഴ്സിറ്റിയെയും അട്ടിമറിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് MG സർവകലാശാല പോയിന്റ് നിലയിൽ 1ാം സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലാണ് ചില വിലയിരുത്തലുകൾ നടത്തുന്നത്. എന്തായാലും കാലിക്കറ്റ് സർവകലാശാലയുടെ ട്രഡീഷണൽ ഇനങ്ങളായ അവരുടെ കുത്തകയായിരുന്ന ദീർഘദൂര മത്സരങ്ങളൊക്കെ ഇന്ന് നടക്കും. ആ ഇനങ്ങളിലൊക്കെ തന്നെ വലിയ മെഡൽ പ്രതീക്ഷയുണ്ടായിരുന്നത്. എന്നാൽ രാവിലെ നടന്ന 5 കിലോമീറ്റർ നടത്തത്തിൽ കാലിക്കറ്റിന് തിരിച്ചടി എടുക്കുന്ന കാഴ്ചയ്ക്കാണ് സ്വരാജ് മൈതാനം വേദിയായത്. കാലിക്കറ്റിന് വേണ്ടി മത്സരിക്കാനിറങ്ങിയ KM ഗ്രീഷ്മയ്ക്ക് വെങ്കലം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു. അവിടെയും MG സർവകലാശാല നേട്ടമുണ്ടാക്കി. MG സർവകലാശാലയുടെ സൗമ്യ B 2ാം സ്ഥാനത്തെത്തി വെള്ളി മെഡൽ നേടി. ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം GMDU അമൃത്സർ സർവകലാശാലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ആളാണ് 1ാം സ്ഥാനത്തെത്തിയത്. ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തിയവരും മീറ്റ് റെക്കോർഡ് തകർത്ത പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. എന്തായാലും ഇനി ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഫൈനൽ മത്സരങ്ങളുള്ളത്. ബാക്കി മത്സരങ്ങൾ ഏതാണ്ട് 3:30 മാത്രമേ ആരംഭിക്കുകയുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 9 ഫൈനൽ മത്സരം കൂടി ഇന്ന് നടക്കാനുണ്ട്. എന്തായാലും അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് MG സർവകലാശാലയും അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയും. വളരെ പ്രതീക്ഷയോടാണ് ഇന്നത്തെ ഒരു ദിവസത്തെ കാണുന്നത്. നാളെ മീറ്റ് അവസാനിക്കും. ഇന്ന് നേടുന്ന സ്വർണ മെഡലുകളുടെ പിൻബലത്തിലാവും ഒരുപക്ഷെ ഇന്നത്തെ പ്രകടനത്തിന്റെ പിൻബലത്തിലാവും ഒരുപക്ഷെ മേളയിലെ തന്നെ മികച്ച ടീമിനെയും അതുപോലെ തന്നെ ഓവറോളും തീരുമാനിക്കപ്പെടുക. നന്ദി പ്രിൻസ്. ഈച്ചകളുടെ ആക്രമണം പേടിച്ച് വീടിന് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുകയാണ് തിരുവനന്തപുരം വിതുരയിലെ നാട്ടുകാർ. ആക്രമണം രൂക്ഷമായതോടെ ഗതികെട്ട് നാട്ടുകാർ കഴിഞ്ഞ ദിവസം റോഡ് ഉപരോധിച്ചു.
വിതുരക്കല്ലാർ റോഡിലെ ഈ മരത്തിനും അതിലെ ഈ കൂടുകൾക്കും വർഷങ്ങളുടെ വഴക്കമുണ്ട്. നാട്ടുകാരും കൂടുകളിലെ അന്തേവാസികളായ ഈച്ചകളും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞു വരികയായിരുന്നു. എവിടെന്നോ എത്തിയ പരുന്താണ് ഇപ്പോഴത്തെ യഥാർത്ഥ വില്ലൻ. പരുന്ത് പറന്ന് വന്ന് മരത്തിലിരിക്കും. പരുന്തിനെ കണ്ട് ഈച്ചകൾ ഒന്നടങ്കം ഇളകും. പരുന്ത് പറന്ന് തടിതപ്പും. ഇതോടെ ഈച്ചകൾ കൂട്ടത്തോടെ നാട്ടുകാരുടെ നേർക്ക് നീങ്ങും. ഈച്ചകളുടെ കുത്തേറ്റ പലരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടികളുടെ സ്കൂളിൽ പോക്കു മുടങ്ങി. കുത്തുകൊണ്ട് ഗതികെട്ടപ്പോൾ ഈച്ചകളെ തുരത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിൽ തഹസീൽദാരെത്തി. ഒരാഴ്ചക്കുള്ളിൽ ഈച്ചകളെ തുരത്തി മരവും വെട്ടിക്കളയാമെന്ന് ഉറപ്പു നൽകി അദ്ദേഹം ഈച്ചകൾ ഇളകും മുമ്പ് ഉയരും കൊണ്ട് സ്ഥലം കാലിയാക്കി. ഒരാഴ്ചക്കുള്ളിൽ ആരെയും കുത്തരുതെന്ന് കാട്ടി ഈച്ചയ്ക്ക് നോട്ടീസ് കൊടുത്തോ എന്നറിയില്ല. ഏതായാലും ഒരാഴ്ച കൂടി പേടിച്ചു ജീവിക്കാൻ തയ്യാറാണെന്ന് നാട്ടുകാർ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സ്പോർട്സ് വാർത്തകൾ. ഓസ്ട്രേലിയൻ പര്യടനത്തിലെ രണ്ടാം സന്നാഹ മത്സരത്തിൽ ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ. ചെയർമാൻ സിലവിനെതിരായ ത്രിദിന ക്രിക്കറ്റ് മത്സരത്തിന് രണ്ടാം ദിവസം ഇന്ത്യ 8 wicketന് 264 റൺസ് എടുത്തു. വിരാട് കോഹ്ലി സെഞ്ചുറി നേടി. 224 റൺസുമായി കോഹ്ലി ക്രീസിലുണ്ട്. സച്ചിനും ദ്രാവിഡിനും വിശ്രമം നൽകിയ ഇന്ത്യ സഹീർ ഖാനെ ടീമിൽ ഉൾപ്പെടുത്തി. ലോക്പാൽ ബില്ലിന്റെ അന്തിമ കരട് ഇന്ന് കേന്ദ്രമന്ത്രിസഭ ചർച്ച ചെയ്യും. ബിൽ പാസാക്കാൻ പാർലമെന്റ് സമ്മേളനം നീട്ടിയേക്കും. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ തമിഴ്നാട്ടിൽ പ്രതിഷേധം തുടരുന്നു. കേരള സർക്കാരിന്റെ പരസ്യം അച്ചടിച്ച പത്രങ്ങൾ കത്തിച്ചു. നിയമസഭാ പെറ്റീഷൻസ് കമ്മിറ്റി ഇന്ന് അണക്കെട്ട് സന്ദർശിക്കും. കമ്മിറ്റി അംഗങ്ങളെ അണക്കെട്ടിനുള്ളിൽ തമിഴ്നാട് ഉദ്യോഗസ്ഥർ കയറ്റാനിടയില്ല. കാസർഗോഡ് വിഭാഗീയത പ്രകടമെന്ന് CPM ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട്. ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം. പത്തനംതിട്ട കാസർഗോഡ് സമ്മേളനങ്ങൾ രണ്ടാം ദിവസത്തിലേക്ക്. ഇറാഖിൽ രാഷ്ട്രീയ പ്രതിസന്ധി. ഭീകരബന്ധം ആരോപിച്ച് ഉപരാഷ്ട്രപതിക്കെതിരെ അറസ്റ്റ് വാറന്റ്. അന്തർ സർവകലാശാല അത്ലറ്റിക് മീറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റിന് തിരിച്ചടി. പഞ്ചാബി സർവകലാശാലയ്ക്ക് മുന്നേറ്റം. ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പോൾ യൂട്യൂബിലും www.youtube.com/ഏഷ്യാനെറ്റ് ന്യൂസ് സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഏഷ്യാനെറ്റ് ന്യൂസ് കാണാം. തത്സമയ സംപ്രേഷണം ഞങ്ങളുടെ വെബ്സൈറ്റിൽ www.asiannews.tv. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഇനി വൻ വീഴ്ചകൾ എന്ന പരിപാടി കാണാം. നമസ്കാരം.